പന്തളം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഇനിയുമുണ്ട് അയ്യപ്പൻ്റെ കഥ പറയുന്ന ചരിത്രാവശിഷ്ടങ്ങൾ പലതും. അതിലൊന്നാണ് കൈപ്പുഴ കൊട്ടാരത്തിന്റെ അന്തപുരത്തിനുള്ളിലെ വിശിഷ്ടമായ ഈ കുളം. ഈ കാഴ്ചകളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത് പുരാണത്തിലായാലും ചരിത്രത്തിലായാലും പന്തളത്ത് ഒരു ദിവ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പുരാവൃത്തവും ചരിത്രവും വാദപ്രതിവാദങ്ങൾ ഉയർത്തുന്ന പന്തളത്തിൻ്റെ ഈ മണ്ണിൽ ചരിത്രാന്വേഷണവുമായി നമ്മുടെ യാത്ര തുടരുകയാണ്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തായി കുടികൊള്ളുന്ന കൈപ്പുഴ കൊട്ടാരവും വിരൽ ചൂണ്ടുന്നത് മണികണ്ഠൻ്റെ ബാല്യകാലത്തിലേക്കാണ്. അനവധ്യ ദുഃഖം അനുഭവിച്ച പന്തളം രാജാവ് രാജശേഖരനും പത്നിയും കൈപ്പുഴ ക്ഷേത്രത്തിലെ ശൈവ വൈഷ്ണവ ചൈതന്യത്തെ ഭജിച്ച ശേഷമാണ് മണികണ്ഠനെ വളർത്തുമകനായി ലഭിച്ചതെന്ന് പുരാണ ഐതിഹ്യങ്ങൾ പറയുമ്പോൾ അതിലെവിടെയോ ചരിത്രവും ലയിച്ചു ചേർന്നിരിക്കുന്നു. പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തർ കൈപ്പുഴയിലെ ശൈവ വൈഷ്ണവ ചൈതന്യത്തെ കൂടി കണ്ട് കൈകൂപ്പിയെ മടങ്ങാറുള്ളൂ.